സുഗന്ധ വിളകളുടെ ഈറ്റില്ലമാണ് ഭാരതം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ മാത്രമല്ല ഉപഭോഗത്തിലും കയറ്റുമതിയിലും പ്രഥമ സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. ഏകദേശം 63 സുഗന്ധ വിളകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി കൃഷി ചെയ്യപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി സുഗന്ധവിള ഗവേഷണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അഥവാ IISR. കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ എന്നിവയിലാണ് പ്രധാനമായും ഇവിടെ ഗവേഷണങ്ങൾ നടക്കുന്നത്. കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം തുടങ്ങിയവയുടെ സഹായത്തോടെ ഗവേഷണ ഫലങ്ങൾ കർഷകരിലെത്തിക്കുന്നതിനും കൃഷി അറിവുകൾ പ്രചരിപ്പിക്കുന്നതിലും ഈ സ്ഥാപനം അതീവ ശ്രദ്ധ പതിപ്പിക്കുന്നു. അനവധി വർഷങ്ങളായുള്ള സമഗ്ര ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി സുഗന്ധവിളകളുടെ ഉൽപാദനവും അവയിൽ നിന്നുള്ള വരുമാനവും വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുന്ന ഒട്ടനവധി സാങ്കേതിക വിദ്യകൾ ഈ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. This institute has developed over this 25 years about 25 technologies and 25 varieties. The scientists of this institute has bagged almost all the important awards so far that has been given, particularly by Indian Council of Agricultural Research. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും അതിന് കീഴിൽ കർണാടകത്തിലെ കുടക് ജില്ലയിലെ അപ്പങ്കളയിൽ പ്രവർത്തിക്കുന്ന ഏലം ഗവേഷണ കേന്ദ്രം അഥവാ CRC ഈ കാർഷിക പാക്കേജുകൾ കർഷകരിലെത്തിക്കാൻ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കർണാടകയിലെ പരമ്പരാഗതമായി സുഗന്ധവിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളായ കുടക്, ചിക്കമംഗ്ലൂർ, ഹാസൻ എന്നിവിടങ്ങളിൽ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഫീൽഡ് സർവേ കർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകമായി. ഇവിടങ്ങളിലെ കാപ്പിത്തോട്ടങ്ങളിൽ വർഷങ്ങളായി മിശ്രവിള സമ്പ്രദായത്തിലാണ് കുരുമുളക് കൃഷി ചെയ്തു വരുന്നത്. എന്നാൽ നാമമാത്രമായ വിളവും വിവിധ കീടരോഗബാധകളും കർഷകർക്ക് കുരുമുളക് കൃഷിയിലുള്ള താൽപര്യം നശിപ്പിച്ചു. കുടകിൽ കറുത്ത പൊന്നിന്റെ ദുർവിധി മുൻകൂട്ടി അറിഞ്ഞ ശാസ്ത്രജ്ഞർ തക്ക സമയത്ത് തന്നെ കർഷകരുടെ സഹായത്തിനെത്തി. ശാസ്ത്രീയ കൃഷിരീതികളെപ്പറ്റി കൃഷിക്കാരെ ബോധവാന്മാരാക്കാനും സമയബന്ധിതമായി അവ നടപ്പിൽ വരുത്തുന്നതിനും വേണ്ട ഒരു പദ്ധതിക്ക് 2002 അപ്പങ്കളയിലെ ഏലം ഗവേഷണ കേന്ദ്രം തുടക്കം കുറിച്ചു. വിവിധ വിള പരിപാലന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചും ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിക്കുന്ന മാതൃകാ തോട്ടങ്ങൾ ഒരുക്കിയും IISR നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് കുടകിലെ കർഷകർ ഇന്ന് കൊയ്തെടുക്കുന്നത്. ഇത് മുരുക രാജേന്ദ്ര എസ്റ്റേറ്റ്. ശാസ്ത്രീയമായി പരിപാലിക്കുന്ന കുടകിലെ ഏറ്റവും മികച്ച എസ്റ്റേറ്റുകളിലൊന്നാണിത്. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ കൃഷി ലാഭകരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും അനുകരിക്കാവുന്ന നല്ലൊരു മാതൃകയായി മുരുക രാജേന്ദ്ര എസ്റ്റേറ്റ് മാറിയതിന് പിന്നിൽ എസ്റ്റേറ്റ് ഉടമയും നല്ലൊരു പുരോഗമന കൃഷിക്കാരനുമായ SB ജയരാജിന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒന്നുമാത്രമാണ്. സ്കൂൾ പഠനത്തിന് ശേഷം തനിക്ക് പാരമ്പര്യമായി കിട്ടിയ 18 ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിച്ച ശ്രീ ജയരാജിന് കൃഷി പിന്നീടൊരു ജീവിത രീതിയായി മാറി. അറബിക്ക ഇനത്തിൽപ്പെട്ട കാപ്പിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃഷി. ഏകദേശം 40 ഏക്കർ സ്ഥലത്ത് മിശ്രവിള രീതിയിൽ കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യുന്ന ഈ കർഷകൻ തന്റെ തോട്ടത്തിൽ നിന്നും ലഭിക്കുന്ന കാപ്പിത്തൊണ്ട്, കാലിവളവും ബയോ ഡീകമ്പോസ്റ്ററും ചേർത്ത് കമ്പോസ്റ്റാക്കി മാറ്റി വിളകൾക്ക് പ്രയോഗിക്കുന്നു. IISR സാങ്കേതിക ഇടപെടലുകൾക്ക് നന്ദി. ഇന്ന് പ്രതിവർഷം 25 ലക്ഷം രൂപയാണ് ശ്രീ ജയരാജിന് കുരുമുളകിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. Again in 2006 I contacted ICAR people and they suggested to open up the shed and start irrigation. With this my yield has gone up by 3 to 4 times and I am harvesting average crop and making about 20-25 lakhs
profit every year. കുരുമുളകിന്റെ ശാസ്ത്രീയ ഉൽപാദന രീതികളെ കുറിച്ചറിയാനും ഉപദേശങ്ങൾ തേടാനുമായി നൂറുകണക്കിന് കർഷകരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തോട്ടം സന്ദർശിക്കുന്നത്. If this latest technology has been adopted by the growers, we can increase our production by 3-4 times. It will be benefited much from this method. ഒരു പരമ്പരാഗത കാപ്പി കൃഷിക്കാരനാണ് ശ്രീ കുര്യൻ ജോസഫ്. കാപ്പിച്ചെടികൾക്ക് തണലൊരുക്കുന്നതിന് വേണ്ടി വച്ചുപിടിപ്പിച്ച ഓക്ക് മരങ്ങളിൽ ഏകദേശം 1500 കുരുമുളക് വള്ളികളാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ളത്. കുടകിലെ മറ്റ് കൃഷിക്കാരെ പോലെ മഞ്ഞളിപ്പും തിരികൊഴിച്ചിലും തന്നെയായിരുന്നു മുമ്പ് അദ്ദേഹവും നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം. വിവിധ സംയോജിത പോഷണ മാർഗങ്ങളും രോഗകീട നിയന്ത്രണ മാർഗങ്ങളുമായി CRC ശ്രീ കുര്യൻ ജോസഫിന്റെ സഹായത്തിനെത്തി. ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ ശുപാർശ ചെയ്ത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ പരീക്ഷിച്ചപ്പോൾ തോട്ടത്തിലെ രോഗബാധ 20% നിന്നും വെറും 1% മാത്രമായി കുറഞ്ഞു. Normally, if we find that we have any problems regarding pepper, like if there is any scale or anything with pepper diseases, our estate writer, he carries the leaf to the Apangla station and they immediately test it for whatever disease, diagnose it and give us the remedy which we carry out immediately. And that has also proved very beneficial for us. കഠിനാധ്വാനം, ഇച്ഛാശക്തി, പിന്നെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള സാങ്കേതിക സഹായം 10 കൊണ്ട് തന്റെ തോട്ടത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കുര്യൻ ജോസഫിന് സാധിച്ചു. ഇന്ന് കുരുമുളക് കൃഷിയിൽ നിന്ന് മാത്രം പ്രതിവർഷം 15 രൂപയാണ് ഈ പുരോഗമന കർഷകന്റെ വരുമാനം. Irrigating pepper vine from the month of April to 50 to 80 liters per vine, followed by 50 liters per every 10 days. So until May 15th, maybe 3-4 irrigations, and then leads to early initiation of spikes, and then the complete setting of spike instead of partial setting in later stages. IISR സാങ്കേതിക വിദ്യകൾ വിജയകരമായി പരീക്ഷിച്ച് വിജയം കൊയ്ത മറ്റൊരു കഠിനാധ്വാനിയാണ് ഹാക്കത്തൂരിലെ പാക്ക എസ്റ്റേറ്റ് ഉടമ ശ്രീ ദിലീപ് നഞ്ചപ്പ. ഏകദേശം 30 സ്ഥലത്ത് തനിവിളയായും കാപ്പിക്കൊപ്പം മിശ്രവിളയായും കുരുമുളക് കൃഷി ചെയ്യുന്നു. കോഫി ഇൻ ദീസ് റീജിയൻസ് ഇൻ ഇന്ത്യ എസ്പെഷ്യലി ഇസ് ഗ്രോൺ അണ്ടർ ഷേഡ് ആൻഡ് ഓൺ ദി സ്റ്റാൻഡേർഡ്സ് വിച്ച് പ്രൊവൈഡ് ദി ഷേഡ് ടു ദി കോഫി വി ഗ്രോ പെപ്പർ വിച്ച് ഈസ് എൻ ആൻസിലറി ക്രോപ്പ്. IISR-ലെ ശാസ്ത്രജ്ഞരുടെ ഉപദേശപ്രകാരം താങ്ങുമരങ്ങളുടെ കൊമ്പുകൾ കോതി തോട്ടങ്ങളിലെ തണൽ ക്രമീകരിച്ച് ചെടികൾക്ക് ജലസേചനം നൽകിയപ്പോൾ കുരുമുളക് ഉൽപാദനം 2.8 മെട്രിക് ടണ്ണിൽ നിന്നും 14.7 മെട്രിക് ടണ്ണായി കുതിച്ചുയർന്നു. ഒപ്പം കുരുമുളകിൽ നിന്നുള്ള വരുമാനവും. Some information I would definitely like to share with my colleagues in the coffee industry is that we definitely need to follow certain practices and shortage of labor, requirements of water storage. I don't think we can totally shove the responsibility on the institutions. These things have to be managed by us. Irrigation and shade regulation has a additive impact, and then yield can be increased to 3-4 times, and then anthracnose problem is disappeared by following this package. So that is one major advantage we seen in the coffee braced cropping system. Ida Prema Ganesh, Prema Estate Udama, IISR Sangeetika Vidyagal Upayogapaduthi Mannil Kanagam Vilaikkunna Mahila Ratnam. 2 years back, I visited to Indian Institute of Research Center, Calicut. So I adapted the modern technical method of cultivation, spraying, border spray, drenching COC, so that we are better cultivation.
ശാസ്ത്രീയ കൃഷിരീതികളിലൂടെ കാർഷിക ഉൽപ്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശ്രീമതി പ്രേമ ഗണേഷിന്റെ വിജയകഥ. ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് കുരുമുളകിൽ നിന്നും മാത്രമുള്ള ഇവരുടെ വരുമാനം. About 5 lakhs. So surplus the remaining amount is 12 lakhs. It's a profit from pepper. രാജ്യത്ത് സുഗന്ധവിള കൃഷി പ്രോത്സാഹിപ്പിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തി നമ്മുടെ നാടിന്റെ ഖ്യാതി നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ അനുസ്യൂതം ഏർപ്പെട്ടിരിക്കുകയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം.